അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. യുക്തിവാദവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നാം സംസാരിച്ചു വച്ചത്, ഒരു ദീർഘദൂര യാത്രികൻ അവൻ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവൻ്റെ യാത്രയിൽ വെള്ളവും ഭക്ഷണവും അതുപോലെ അവന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും അവൻ അതോടൊപ്പം കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയാൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അതൊരു അബദ്ധമല്ല എന്നാണ് നാം പറഞ്ഞത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് ദൈവനിഷേധത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ വാക്കുകളും തൻ്റെ പുസ്തകങ്ങളിലൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ദൈവം ഉണ്ടെന്ന ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തൻ്റെ മുഴുവൻ പുസ്തകങ്ങളിലും അയാൾ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ തൻ്റെ മരണശേഷം തൻ്റെ കുടുംബം പ്രസിദ്ധപ്പെടുത്തിയ ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ്, വലിയ ചോദ്യങ്ങളും ചെറിയ ഉത്തരങ്ങളും എന്ന പുസ്തകത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ സംശയാസ്പദമായ കൈകടത്തലുകൾ മുഖേന ദൈവം ഉണ്ടെന്ന ഭാഗത്ത് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി കൂട്ടാക്കാത്തതുപോലെ കാണുന്നുണ്ട്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, സമയത്തിൻ്റെ ലഘുചരിത്രം എന്നു പറയുന്ന ഹോക്കിങ്ങിൻ്റെ ശാസ്ത്രങ്ങളുടെ ചുരുളഴിക്കുന്ന ആ പുസ്തകത്തിൽ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ആവോളം എത്തിക്കുവാൻ കാരണമായ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം എന്നു പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അവസാന പുസ്തകത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണോ എന്നാളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ ചോദ്യത്തിന് ഒരു അർത്ഥവുമില്ല എന്ന്. കാരണം ബിഗ് ബാങ് തിയറി അഥവാ മഹാവിസ്ഫോടനം എന്നതിൻ്റെ മുമ്പ് സമയം എന്ന ഒന്ന് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് സമയമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആദ്യം ദൈവിക സാന്നിധ്യം കണ്ടെത്തുവാൻ ശ്രമിച്ച് അതിൽ എത്തിപ്പെട്ട ശേഷം പിന്നീട് പലവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവനിഷേധത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന പല വൈരുദ്ധ്യങ്ങളും ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ സമയമുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, സത്യത്തിൽ സമയത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണ്? യുക്തിവാദം അഥവാ ബുദ്ധിവാദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പൊട്ടിത്തെറിയാണ് സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നാണ്. എത്ര വലിയ മണ്ടത്തരമാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ! പൊട്ടിത്തെറിയുടെ മുമ്പ്, പൊട്ടിത്തെറിയുടെ ശേഷം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ സമയത്തിൻ്റെ സാന്നിധ്യം മുമ്പുള്ളതിലേക്കും ശേഷമുള്ള അവസ്ഥയിലേക്കുമൊക്കെ സാങ്കല്പികമായി മാറുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സത്യത്തിൽ സമയം എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ പറയുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇസ്ലാമിനെതിരെ എക്സ് സംഘവാദികൾ പല വിധത്തിലുള്ള വിമർശനങ്ങളും കള്ളപ്രചാരണങ്ങളും വ്യാപകമായി അഴിച്ചുവിടാറുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പലതും മറുപടി അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നെന്നും എല്ലാവരെയും പിടിച്ചു നിർത്താൻ ആവശ്യമായ ഗാംഭീര്യ സ്വഭാവത്തോടുകൂടെയുള്ള ഒരു നാച്ചുറൽ എവിഡൻസ് സോഴ്സൊന്നും ഈ മന്ദബുദ്ധികളുടെ കയ്യിലില്ല എന്ന് ആർക്കും വ്യക്തമാകും. പിന്നെ ഇവർ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് മതങ്ങളെയും മതവിശ്വാസികളെയും ഏകപക്ഷീയമായി പരിഹസിച്ചുകൊണ്ടാണ്, ആക്ഷേപിച്ചുകൊണ്ടാണ്. അതിനൊന്നും അധികം ആയുസ്സില്ല എന്ന് വിശ്വാസികളായ ഞങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നുണ്ട്. റാംസസ് രണ്ടാമൻ വിശ്വസിക്കുകയില്ല എന്നുള്ളത് പഠിച്ചവന് നേരത്തെ അറിയാം. എങ്കിലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയാളിലേക്ക് അയച്ചിട്ടുള്ളത് അയാൾ നന്നാവാൻ ഉള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ്. നാളെ പടച്ചവൻ്റെ മുമ്പിൽ എനിക്കെന്തുകൊണ്ട് സത്യസന്ദേശം നൽകിയില്ല എന്ന് ഫറോവ ചോദിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയാണ് ഇന്നത്തെ വിശ്വാസി സമൂഹം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബുദ്ധിവാദിയെയും നന്നാക്കാൻ വേണ്ടി ഞങ്ങളാരും ഒരു കോൺട്രാക്റ്റും എടുത്തിട്ടില്ല. നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആദ്യാവസാനം വരെ സദസ്സിൻ്റെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് കൈയിടി നൽകുന്ന, കീ കൊടുക്കുന്ന പാവകളെ പോലെയുള്ളവർ നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഞങ്ങൾ അതിൽ നിന്നെല്ലാം വ്യതിരിക്തമാണ്.
വിശുദ്ധ പ്രവാചകനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തി, മതത്തെ അതികഠിനമായി വിമർശിച്ചാലെന്നും ഈ മതത്തെ പുലുകിയവരെന്നും ഈ മതം വിട്ടുപോകുവാനോ പുതിയ ആളുകൾ ഈ മതത്തിലേക്ക് ഒഴുകിയെത്തുന്നതിനെ തടയിടാനോ ഒരിക്കലും നിങ്ങളെ കൊണ്ടാവില്ല. കാരണം നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ തുടങ്ങി വച്ച ഈ പൈങ്കിളി യുക്തിദർശനം അത് നിങ്ങൾക്കിടയിൽ മാത്രമേ പ്രചാരം നേടിയിട്ടുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള ഇട്ടാവട്ടത്തുള്ള കുറച്ച് ആളുകൾക്കിടയിൽ മാത്രമേ അതിന് റിസൾട്ട് വന്നിട്ടുള്ളൂ എന്നോർക്കുക. അതുകൊണ്ട് മതത്തെയും പ്രവാചകരെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന എന്തെങ്കിലും ഇൻവെൻഷൻ നിങ്ങൾക്ക് പറയാനുണ്ടോ, അവതരിപ്പിക്കാനുണ്ടോ, എങ്കിൽ അത് നിങ്ങൾ വന്ന് പറയുക. നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്നതൊക്കെയും മതത്തെ അധിക്ഷേപിക്കൽ മാത്രമാണ്, പ്രവാചകനെ തേജോവധം ചെയ്യൽ മാത്രമാണ്. അതുകൊണ്ട് അതൊന്നുമല്ല നിങ്ങളിവിടെ പറയേണ്ടത്. നിങ്ങൾ സ്വന്തമായി കൊണ്ടുവന്ന ഒരു ആശയം, നിങ്ങളുടെ പേര് മാറ്റണമോ വേണ്ടയോ എന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സുബ്ഹാനല്ലാഹ്, പട്ടിണി മാറ്റുവാൻ വേണ്ടി ഒരു കാഫിറായ മനുഷ്യനെ കൊന്നു തിന്നാം എന്നുവരെ അവൻ വിഡ്ഢിത്തരം പറഞ്ഞിരിക്കുന്നു. മതത്തിൻ്റെ മേൽ പച്ച നുണ പറഞ്ഞിരിക്കുന്നു അവൻ. ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സമർത്ഥിച്ച ഒരു കാര്യമാണ്, ഒരാളെ കൊന്നതിന് പകരമായോ അതല്ല എങ്കിൽ ഭൂമിയിൽ നാശം വിതച്ചതിൻ്റെയോ പേരില്ലാതെ ഒരു മനുഷ്യനെ കൊല ചെയ്യാൻ പാടില്ല. അങ്ങനെ അകാരണമായി കൊണ്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ കൊല ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈ മാനവ കുലത്തെ മുഴുവൻ ഒന്നായി കൊല ചെയ്തതുപോലെയാണ് എന്നല്ലാഹു പറയുന്നു. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന് അവനെ കൊല ചെയ്യാതെ അവനെ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയാലോ അവൻ ഈ മാനവകുലത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇങ്ങനെ ഈ ലോകത്തോട് സംവദിച്ച ഒരേയൊരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ സ്വന്തം സഹോദരൻ്റെ മാംസം അവൻ മരണപ്പെട്ട ശേഷം അവരിൽ നിന്ന് കഴിക്കുവാൻ വേണ്ടി നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവ സ്വഭാവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഖുർആൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നരബലിയെ പ്രശംസിക്കുന്നതും മനുഷ്യൻ്റെ കാഫിറായ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കാമെന്നുമൊക്കെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ദീനിൻ്റെ മേലിൽ പച്ചക്കള്ളം, അവന് സ്വതന്ത്ര ചിന്തയായിട്ട് ഒന്നും ഉരുത്തിരിഞ്ഞ് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് മതത്തിൻ്റെ മേൽ വലിഞ്ഞു കയറിക്കൊണ്ട് അവൻ മതത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്തോട് സംവദിച്ച ഒരു മതം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാഫിറായ മനുഷ്യൻ്റെ മാംസം തിന്നണമെന്ന് പറയുന്നത്, നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്നതും അനുവാദം കൊടുക്കുന്നതും എങ്ങനെയാണ് എന്ന് എൻ്റെ നിഷ്പക്ഷ മതികളായ ആളുകൾ ഈ വീഡിയോ കാണുന്നവരിൽ ഉണ്ട് എങ്കിൽ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. മതത്തെ പരിഹസിച്ച്, മതത്തെ കുറ്റപ്പെടുത്തി, മതം വിട്ട് സ്വതന്ത്ര ചിന്ത പറയുവാൻ വേണ്ടി ഇവനെപ്പോലെ സംസാരിക്കുവാൻ മതപരിത്യാഗികളുണ്ടായാൽ ഇവനെപ്പോലെയുള്ളവരുടെ ആളുകളുടെ കാര്യം തുലാസിലാണെന്ന് ഞാൻ പറയും. ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു നാട്ടിലാണ് ഇവൻ്റെയൊക്കെ ഈ സംസാരമെങ്കിൽ ഭരണാധികാരി ഇവന് ആദ്യം പിടിക്കും. എന്നിട്ടെന്ത് ചെയ്യും? നീ തൗബ ചെയ്യണം. നിനക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം നൽകുന്ന ഈ മതത്തിനെ നീ കുറ്റപ്പെടുത്തേണ്ടതില്ല. വിശുദ്ധ പ്രവാചകനെ നീ കുറ്റപ്പെടുത്തിയത് അവിവേകമായി പോയി. നീ തൗബ ചെയ്യണം, നീ തിരിച്ചു വരണം എന്ന് ഇവനോട് പലവട്ടം പറയുകയും തൗബ ചെയ്യുവാൻ പറയുകയും അതിനൊന്നും ഇവൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ആ ഇസ്ലാമിക ഭരണമുള്ള നടക്കുന്ന ആ നാട്ടിൽ ഇവനെ പോലെയുള്ള ആളുകളെ വധിക്കാൻ വരെ നിയമമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കുക. കാരണം ഇസ്ലാമിൻ്റെ പേരും വച്ചുകൊണ്ടാണ് ഇവൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് എന്ന കാരണത്താൽ, തൗബ ചെയ്യുവാൻ വേണ്ടി ഇവൻ ഒരിക്കലും സന്നദ്ധനാകാത്ത കാരണത്താൽ ഇവനെ വധിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഇസ്ലാമിക രാഷ്ട്രമുള്ളിടത്ത് ഇവൻ മതത്തിലേക്ക് തിരിച്ചു വരാനോ തൗബ ചെയ്യുവാനോ എത്ര പറഞ്ഞിട്ടും എന്തു ചെയ്തിട്ടും കൂട്ടാക്കുന്നില്ല എങ്കിൽ ഇവനെപ്പോലെ ഇസ്ലാമിൻ്റെ പേരും സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ സംസാരിക്കുന്ന ആളുകളെ വധിക്കുവാൻ വേണ്ടി ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള രാഷ്ട്രത്തിൽ അവിടുത്തെ ഭരണാധികാരിക്ക് നിയമമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നാനാജാതി ജനങ്ങളും ജീവിക്കുന്നു, ഇതര മതവിഭാഗങ്ങൾ ജീവിക്കുന്നു. ഇവിടെയുള്ള ആർക്കും ഇപ്പോൾ ഇന്ന് ഈ നാട്ടിൽ നിലവിലുള്ള ഇസ്ലാം അല്ലെങ്കിൽ ലോകത്ത് എവിടെയുമുള്ള ഒരു യഥാർത്ഥ ഇസ്ലാം ഒരിക്കലും തന്നെ ഒരു മതത്തിനും ഭീഷണിയായി മാറുന്നില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റാവുത്തർ പറച്ചിലും റാവുത്തർ കളിയുമൊക്കെ ഈ നാട്ടിലാണ് അവന് നടക്കുകയുള്ളൂ. ഇസ്ലാമിക ഭരണമുള്ളൊരു നാട്ടിൽ പോയിട്ട് ഇവനിങ്ങനെ പറയാൻ നിന്നാൽ ഇവൻ വിവരമറിയും. അതുകൊണ്ട് ഇവനെ പോലെയുള്ള അതിഭീകര സ്വതന്ത്രവാദം മുഴക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിനും നമ്മുടെ നാട്ടിലെ മതങ്ങൾക്കും ലോകത്തിനും ലോകത്തിലുള്ള മുഴുവൻ മതങ്ങൾക്കും ഭീഷണിയെന്ന് മുഴുവൻ ആളുകളും മനസ്സിലാക്കുക. സമുദായത്തെ മാത്രം ഉന്നം വെച്ച് ആ സമുദായത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടവർക്കും ഒരു കല്ലിൻ്റെ പിന്നിലിരിക്കുന്ന ജൂതനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ അതാ ഒരു ജൂതനിരിക്കുന്നു ഇവനെ കൊല്ലുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള മതത്തെയും ഇവിടെയുള്ള മതങ്ങളെ തമ്മിൽ പറഞ്ഞ് തല്ലിപ്പിച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെയും പടച്ചവൻ കാണുന്നുണ്ട്. ജൂതൻ എങ്ങനെയാണ് എടുത്ത വഴിക്ക് കൊല്ലണമെന്ന് ഇസ്ലാം പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഇവിടെ പച്ചയായ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിലായി കീറിമുറിച്ച് തരികയാണ്. സത്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജഗരുടെ വഫാത്തിൻ്റെ സമയത്ത് പോലും അവിടുത്തെ പടയങ്കി തൊട്ടടുത്ത ജൂതൻ്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. എന്തിനായിരുന്നു പണയം വെച്ചത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ പിന്നിലുള്ള മതത്തെക്കുറിച്ച്. ഒരു ജൂതൻ്റെ മൃതദേഹം ശവമഞ്ചരിൽ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ പ്രവാചകനും അനുചരന്മാരും അവിടെ എഴുന്നേറ്റ് നിന്നത് മറ്റൊരു മതത്തിലുള്ള ഒരു ആളുടെ മൃതശരീരത്തോടുള്ള ബഹുമാനമാണ് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മതത്തെക്കുറിച്ചും നാം അറിയണം. ഇതര മതസ്ഥരോടുള്ള ബന്ധം വിശുദ്ധ പ്രവാചകർ കാത്തു സൂക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ പിന്നിലുള്ള മതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഹ്യൂമാനിറ്റിയെ മനസ്സിലാക്കാതെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകിയ മൊറാലിറ്റിയെ സംസാരിക്കാതെ പരസ്പരം അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നാമ്പുകൾ വച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇത്തരം അധർമ്മചിന്താവാദികൾ നമ്മുടെ സമൂഹത്തിൽ വളരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ചതികളിൽ വീണു പോകാതെ നാം സൂക്ഷിക്കുക. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, ഈ ലോകത്തിനു പിന്നിൽ, ഈ യൂണിവേഴ്സിനു പിന്നിൽ ഇവരെന്തൊക്കെ വിഷം ചീറ്റാൻ ശ്രമിച്ചാലും ഒരു ദൈവിക ശക്തിയുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് എന്ന് നാം മനസ്സിലാക്കുക. ശാസ്ത്രം മാറ്റിവച്ചുകൊണ്ടുള്ള മതം അന്ധമാണ്, മതം മാറ്റിവച്ചുകൊണ്ടുള്ള ശാസ്ത്രം മുടന്തുമാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ, അത് ഒരു ദൈവീക കണത്തിലേക്ക് ദൈവീക സ്പർശത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ ചാനലിൻ്റെയും അവസാനത്തിൽ പറയുന്നത് പോലെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.